സ്നേഹമുള്ളവരെ, ലോകം മുഴുവനെയും ഭയാശങ്കയിലാഴ്ത്തിയ കോവിഡ് 19 എന്ന മാരകമായ കൊറോണ വൈറസിന്റെ പിടിയിൽ നിന്നും നമ്മുടെ നാടും നമ്മുടെ ലോകവും സാവകാശം വിമോചിതമായി കൊണ്ടിരിക്കുകയാണ്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിസരവും നമ്മുടെ എല്ലാ വിഭാഗങ്ങളും അണുവിമുക്തമാക്കുവാൻ വേണ്ട എല്ലാ സജ്ജീകരണം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആശുപത്രിയുടെ സാധാരണ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സാമൂഹ്യ അകലം സൂക്ഷിച്ചുകൊണ്ടും മാസ്ക് ധരിച്ചും കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകിയും വൃത്തിയാക്കിയും ഒപ്പം തന്നെ അനാവശ്യമായ രോഗി സന്ദർശനം ഒഴിവാക്കിയും ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെ രോഗികൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയിരുന്നത്. എമർജൻസി സർവീസുകളായ അത്യാഹിത വിഭാഗവും തീർത്തും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഔട്ട് പേഷ്യൻറ്റ് സർവീസസും എമർജൻസി സർജറികളുമാണ് നടന്നിരുന്നതെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം ആശുപത്രി പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനക്ഷമമായിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ വിധത്തിലുള്ള രോഗികൾക്കും പരിശോധന ചികിത്സാ സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ലോക്ക്ഡൌൺ കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ശസ്ത്രക്രിയകൾ വീണ്ടും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അത്യാസന നിലയല്ലാത്ത സർജറികൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. കൊറോണ കാരണം മുറിവ് പഴുക്കാനുള്ള സാധ്യത കൂടുതലില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് കാരണം. എന്നിരുന്നാൽ കൂടി സർജറികൾ കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് പാടില്ല, നിർബന്ധമായും പാടില്ല. മറ്റെല്ലാ പരിചരണങ്ങളും പഴയതുപോലെ തന്നെ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. തകർന്നതില്ല നമ്മൾ ഉഗ്രവക്ഷ താണ്ഡവങ്ങളിൽ, തോറ്റതില്ല ഏതു ലോക ഭീകരന്നു മുന്നിൽ. ലോകമെമ്പാടും കൊറോണ വൈറസ് മഹാമാരിയെ പൊരുതുന്ന ഈ കാലത്ത് ഗർഭിണികൾ പരിഭ്രാന്തരാകേണ്ടതില്ല. LF ഹോസ്പിറ്റലിലെ ഒബ്സ്റ്റെട്രിക്സും ഗൈനക്കോളജി വിഭാഗം എല്ലാ പ്രിക്കോഷനുകളും എടുത്തുകൊണ്ട് തന്നെ പൂർണ്ണമായും പ്രവർത്തിക്കുന്നുണ്ട്. പ്രമുഖ ഘട്ടങ്ങളിലെ ആന്റിനേറ്റൽ വിസിറ്റ്സിനു വേണ്ടി OP പ്രവർത്തിക്കുന്നു. പ്രസവത്തിനും പ്രസവത്തിനോട് ചേർന്നുള്ള എല്ലാ പരിചരണങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കും വേണ്ടി ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും 24/7 ഡോക്ടറുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാണ്. ഗർഭിണികൾ ആശങ്കപ്പെടേണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. കൊറോണ എന്ന മഹാമാരിയുടെ സമൂഹ വ്യാപനം ഒരു പരിധിവരെ ലോക്ക്ഡൌൺ കൊണ്ട് നമുക്ക് തടയാൻ സാധിച്ചു. ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ്. എന്നാൽ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും അവരെ ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ട്. ഹൃദയ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവരും പ്രായമായിട്ടുള്ളവരും വൈദ്യസഹായത്തിനല്ലാതെ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഇറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ അവർ നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. സാമൂഹിക അകൽച്ചയിലൂടെ നമുക്ക് ഇനിയും കൊറോണയെ തടയുവാൻ സാധിക്കും. ില്ല നമ്മൾ ഇന്ന് കോവിഡിന്റെ മുന്നിലും, തോക്കുവാൻ പിറന്നതല്ല നമ്മൾ എന്നും ഓർക്കൂ. കോവിഡ് 19 മൂലമുള്ള ലോക്ക്ഡൗൺ 2 പിന്നിടുമ്പോൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്ര രോഗ വിഭാഗം സാധാരണഗതിയിലേക്ക് അതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നു. എല്ലാ നേത്ര ചികിത്സകളും തിമിര ശസ്ത്രക്രിയയും മറ്റ് എമർജൻസി ഓപ്പറേഷനുകളും ഔട്ട് പേഷ്യൻ്റ് വിഭാഗവും സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. രോഗികൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചികിത്സയ്ക്കായി വരേണ്ടതാണ്. രോഗിയുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡറിനെ മാത്രമേ അലോ ചെയ്യുകയുള്ളൂ. ലോക്ക്ഡൌണിന്റെ കാലാവധി കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് രോഗികൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനായി ഏറ്റവും പ്രധാനമായി അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ആശുപത്രി വരുന്ന രോഗികൾ നിർബന്ധമായി മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും സാധിക്കുമ്പോഴൊക്കെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. രോഗിക്ക് OP ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ രോഗിക്ക് പനിയുണ്ടോ എന്നും, അല്ലെങ്കിൽ പനിയുള്ള രോഗികളുമായിട്ട് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വന്ന രോഗികളുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ എന്നും OTicket കൗണ്ടറിൽ അറിയിക്കുകയും തുടർന്ന് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. പശ്ചാത്തലത്തിൽ പോലും രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ട എല്ലാവിധ സജ്ജീകരണവും ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് മുൻകൈയെടുത്ത ഡയറക്ടർ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കളപ്പുരിങ്കലച്ചനെയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയും ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും
എല്ലാ സ്റ്റാഫംഗങ്ങളെയും അനുമോദിക്കുകയും എല്ലാവിധ ഭാവുകങ്ങളും മംഗളങ്ങളും ആശംസിക്കുകയും ചെയ്യും. ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും യേശു ആശംസിപ്പിക്കട്ടെ, സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.